ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പും ബീഫും ഇട്ട ഒരു ഫുഡാണ്, വിഭവമാണ്. കപ്പയും ബീഫും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഏകദേശം അതേമാതിരി തന്നെ ഒരു ഡിഷാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ബീഫിൻ്റെ എല്ല്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിയില, ഉലുവ, സവാള മൂന്നെണ്ണം ചേർന്ന് നല്ലോണം നീളത്തിൽ അരിഞ്ഞത്, തക്കാളി, ചേമ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. നമുക്കിങ്ങനെ മിക്സറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കാം. ശരിക്കും ഗ്രൈൻഡ് ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടാ ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ, അരഞ്ഞ് പേസ്റ്റ് ആവാൻ പാടില്ല. നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം തന്നെ ബീഫ് ഇടാം. ബീഫിന്റെ എല്ലുകൾ ഇട്ട് കൊടുക്കുക. എല്ലാം കേട്ടോ അതിന്റെ ടേസ്റ്റ് മെയിനായിട്ട്. നമുക്ക് എല്ലിട്ടിട്ട് എല്ലാം നമുക്ക് എല്ലാം ഇടാം. നമുക്ക് ഇനി ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം, കിട്ടും. അതിലേക്ക് തക്കാളി അരിഞ്ഞ അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഒന്നില്ലെങ്കിൽ അവസാനം ഇട്ടാലും മതി. ഇനി നമുക്കതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ബീഫിന് ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് ഉലുവ. ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഉലുവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചേമ്പിനും കൂടെ ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ കണക്കിലാക്കി ഇടണം. ഇനി അതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം. നമ്മൾ എത്ര തന്നെയാണോ മുളക് പൊടി ചേർത്തത്, ആ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മല്ലിപ്പൊടി ചേർക്കുമ്പോഴാണ് ബീഫിന് ആ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടുതൽ ഇരുന്നോട്ടെ, നമുക്ക് ചേമ്പും കൂടി ഇട്ട് പുഴുങ്ങേണ്ടതുകൊണ്ട് അതിൻ്റെയും കൂടി കണക്കിലാക്കി ഉപ്പിടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വയറ്റിയല്ലല്ലോ വെക്കുന്നത്, എല്ലാം കൂടി കൂട്ടി തിരുമാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ശരിക്കും നന്നായിട്ട് കുഴയ്ക്കണം. നല്ല രീതിയിൽ നല്ല ഞെരുക്കി ഞെരുക്കി കുഴച്ച് എല്ലാ മസാലയും ഈ എല്ലിൽ തേച്ച് പിടിപ്പിക്കണം. എന്നാലാട്ടോ ഇതിൻ്റെ ശരിക്കും ആ ഫ്ലേവർ ഇറങ്ങി നല്ല രുചി വരിക. അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സാധാരണ ബീഫിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ ചേമ്പും കൂടി ഇട്ട് വേവിക്കേണ്ടതായതുകൊണ്ട് നമുക്കൊരു ചെറിയ കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്, നല്ലോണം കുഴച്ച് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ കുക്കർ അടച്ചിട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമുക്കിനി നമ്മുടെ ബീഫ് ഏകദേശം ആയിട്ടുണ്ട്, ആയിട്ടല്ല മുക്കാൽ വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പും കൂടെ ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പൊ നമുക്കൊന്ന് ബീഫ് ഒന്ന് തുറന്നു നോക്കാം. ഹായ്, ഞാൻ ചേമ്പ് ഇങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ പീസല്ല, രണ്ടാക്കിയിട്ട് വലിയ പീസിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കാം. ഞാൻ എനിക്ക് ഇത്ര വലിയ വലിപ്പമുള്ള പീസ് ഇഷ്ടമായാണ് ഞാൻ വലിയ വലിപ്പമുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബീഫും എല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ ചേമ്പായിട്ട് ഇടാം. ഇനി നമുക്ക് ഈ ഇട്ട ചേമ്പ് കഷ്ണങ്ങൾ നല്ലോണം ബീഫായിട്ട് നല്ലോണം ഇളക്കി നല്ലോണം യോജിപ്പിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ആ മസാലയൊക്കെ സ്പ്രെഡാക്കി നല്ല ഈവനായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ചേമ്പും ബീഫും നമ്മൾ നല്ലോണം യോജിപ്പിച്ച് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ കുക്കർ അടച്ച് ഒരു 2-3 വിസിൽ പൊയ്ക്കോട്ടെ. നമ്മളിപ്പോൾ വെള്ളം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളം നിങ്ങൾക്കറിയാലോ ഏകദേശം കുറവുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചൂട് കപ്പയും അല്ല ബീഫും ചേമ്പും കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് നല്ല പ്ലേറ്റിലേക്ക് മാറ്റാം. അതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ക്യാമറയിലേക്ക് മറ്റേ ഇത് വരുന്നതുകൊണ്ട് മങ്ങിപ്പോന്നു. ആ ഓക്കെ, ഇപ്പം ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, ഡെഫിനറ്റ്ലി ആയിട്ട് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കപ്പയും ബീഫും എങ്ങനെയാണോ അതിലേറെ ടേസ്റ്റാണ് ചേമ്പും ബീഫും കേട്ടോ. താങ്ക് യു. ഇത് കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അപാര ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.